മഴക്കെടുതിയിൽ വിറച്ച് സംസ്ഥാനം. കാലവർഷം കലുതുള്ളിയപ്പോൾ സംസ്ഥാനത്തുണ്ടായത് അടുത്ത കാലത്തൊന്നുമില്ലാത്ത നാശനഷ്ടമാണ്. 38 പേരുടെ ജീവനാണ് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. പുതിയ ചിന്തകൾക്ക് ഈ ദുരന്തങ്ങൾ നമ്മെ സഹായിക്കുമോ എന്നാണ് കാലം തേടുന്നത്. ഇത്തവണ നേരത്തെത്തിയ മൺസൂണിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്കിടയിലേക്കാണ് ദുരന്ത പേമാരി വിധിച്ച് കാലവർഷമെത്തിയത്. വടക്കൻ കേരളത്തിലാണ് മഴ സംഹാരതാണ്ഡവമാടിയത്. ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലുമെല്ലാമായി ഉഗ്രരൂപം പൂണ്ട മഴയിൽ ആയിരക്കണക്കിന് വീടുകളും ഹെക്ടർ കണക്കിന് വസ്തുവകകളുമെല്ലാമാണ് ഒലിച്ചിറങ്ങിപ്പോയത്. 13 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും ശക്തമായ വെള്ളപ്പൊക്കമാണ് ഇവിടങ്ങളിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. പ്രകൃതിക്കുമേൽ ത്വരമൂത്ത് ഒരു കൂട്ടം മനുഷ്യർ കാണിച്ച കൊള്ളരുതായ്മകളുടെ ഫലമാണ് ഒരു പ്രദേശം മുഴുവനുമുള്ള ജനം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കേരളത്തിന്റെ എന്നാ അവസ്ഥയല്ലേ? എത്ര പേരുടെ വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടത്. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് us. എന്റെ മോളുണ്ട് അവിടെ, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് ശ്രമി. ഇന്നലെ എന്റെ ഫാമിലി വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. എന്റെ മോളും എന്റെ അമ്മയും അമ്മൂമ്മയും അനിയത്തിയും ഹസ്ബൻഡും എല്ലാവരും കൂടെ പാണ്ഡ്യ വിട്ടില്ലേ? എടാ, നിനക്ക് ഇത്ര പ്രായമായി, ഞാനും ഇല്ലേ പാണ്ഡ്യയുടെ പുറവായി. ഇവൻ്റെയൊക്കെ പറയാൻ പോയി ജീവിതം കളയാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല. കൊള്ളാം എന്നതിൽ സിനിമയുണ്ടോ? എല്ലാ സിനിമയിലും രണ്ട് ഷർട്ടും ഒരു കൂടുതൽ ആ പിന്നെ രക്ഷകൻ, എല്ലാ സിനിമയിലും രക്ഷകൻ. ഇവിടെ ഇത്രയും വിഷയം നടന്നിട്ട് ഇവിടുത്തെ ആളുകൾ രക്ഷിക്കാൻ എന്നാ നിങ്ങളെ വിജയരക്ഷകൻ വരാൻ? രക്ഷകൻ ഏതായാലും എണ്ണം വരും, അണ്ണൻ എന്തായാലും സഹായിക്കാതിരിക്കത്തില്ല. ർക്കായി മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് നൽകുന്നതിനേക്കാൾ വലിയ തുക നൽകിക്കൊണ്ട് മലയാളക്കരയിൽ ഏറ്റവും അധികം ആരാധകരുള്ള തമിഴ് നടൻ വിജയ് കേരളത്തിലെ സൂപ്പർ താരങ്ങളെ കവച്ചുവെക്കുന്ന വിധത്തിലുള്ള സഹായവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. 70 ലക്ഷം രൂപയാണ് കേരളത്തിലെ ദുരിതബാധിതർക്ക് വിജയ് നൽകുന്നത്. പ്രളയക്കെടുതിയിൽ വലയുന്ന കേരള ജനതയ്ക്ക് തമിഴ്നാട്ടിലെ വിജയ് ആരാധകരുടെ കൈത്താങ്ങ്. തമിഴ്നാട്ടിൽ നിന്നും ഒരു കണ്ടെയ്നർ അവശ്യ സാധനങ്ങളാണ് കോട്ടയത്ത് എത്തിയത്. പ്രളയദുരിതം തീർന്ന എല്ലാ ജില്ലകളിലും സഹായം എത്തിക്കാനാണ് ഇവരുടെ തീരുമാനം. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് സ്നേഹസമ്മാനവുമായി ഇവരെത്തിയത്. പ്രളയദുരിതം പേറി തളർന്നു നിൽക്കുന്ന കേരളത്തിന് ഊന്നുവടി നൽകുകയാണ് തമിഴ്നാട്ടിലെ വിജയ് ആരാധകർ. ഒരു കണ്ടെയ്നർ നിറയെ വീട്ടിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങളുമായാണ് ഇവർ അതിർത്തി കടന്നെത്തിയത്. ഫാൻസിന്റെ ഹെഡായ പ്രസിഡന്റുമാരുടെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ വെച്ച് സാർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ്. അത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ തന്നെ ആദ്യമായിട്ടാണ് ഒരു ആക്ടർ വന്ന് ഒരു ഇതിൽ കൊടുക്കുന്നത്. നടൻ അവരുടെ സംഘടനയുടെ നേതാവിനെ വിളിച്ചിട്ട് നിങ്ങളുടെ കൈകൊണ്ട് വേണം കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 14 ജില്ലയിലും അദ്ദേഹം കൊടുക്കാൻ തയ്യാറാണ്. വണ്ടി വന്നു, ഞങ്ങളുടെ രക്ഷകന്റെ വണ്ടി വന്നു.